നമ്മൾ ഇന്ന് ആരോഗ്യപ്രദമായ ഒരു ഡിഷ് തയ്യാറാക്കാൻ പോവാണ്. നമ്മുടെ ശരീരത്തിൽ ചെന്നുന്ന മുടികള് അതുപോലെ ഓരോ അഴുക്ക് വസ്തുക്കൾ എണ്ണയുടെ ഇതെല്ലാം അംശം പോകാൻ വേണ്ടി നമ്മളിന്ന് വാഴപ്പിണ്ടി തോരനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം പോയി ഒരു വാഴപ്പിണ്ടിയൊക്കെ വെട്ടിക്കൊണ്ട് വരാം. അപ്പം നമ്മളിന്ന് രാവിലെ വെട്ടിയ വാഴയുടെ പിണ്ടിയാണ് നിൽക്കുന്നത്. നമുക്ക് ഇത് വെട്ടിയെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പിണ്ടി പൊളിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇത് വെട്ടിയെടുക്കാം. പത്ത് ദിവസം ദേഹത്ത് കൊള്ളല്ല, എന്നാ പരിപാടി ഇത് വെച്ചോണ്ട്? ദേഹത്ത് കൊള്ളല്ലോ കേട്ടോ. നമ്മുടെ അച്ചു ഒരു ക്യാമറ ഒക്കെ പിടിച്ച എന്തോ വലിയ പരിപാടിയായിരുന്നു. പുള്ളി ചമ്മി ക്യാമറ കൊണ്ടുവന്നു, അപ്പൊ പുള്ളി അതുമായിട്ട് വിട്ട് പോവാ. നമുക്കിനി ഒരു മൂന്നാല് വരയായിട്ട് ഇത് വരയ്ക്കും. നമുക്ക് ഇതിന്റെ അകത്തെ പിണ്ടിയാണ് വേണ്ടത്. നമ്മൾ മൂന്നാല് പ്രാവശ്യമായിട്ട് ഒന്ന് വരഞ്ഞിട്ട് നമുക്ക് എളുപ്പം കിട്ടും ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടി. ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇതൊന്നും ആരും മെനക്കെടാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇപ്പൊ കറി വെക്കാനൊക്കെ ഇഷ്ടംപോലെ സാധനം മാർക്കറ്റിൽ കിട്ടുന്നതുകൊണ്ട് ആരും ഇതിനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഡോക്ടർമാർ പോലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ വാഴപ്പിണ്ടി തോരനും അങ്ങനെ ഇതിൻ്റെ ഇതിന് ഒരു നാരുള്ളത് കാരണം ഈ നാര് കൂടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മളോട് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ നമ്മുടെ ഈ അഴുക്ക് നമ്മൾ ചെല്ലുന്ന ഈ എണ്ണയുടെ മയവും മുടികളും ഈ വയറ്റിൽ പോകുന്ന കല്ലും ഇതിനെല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ സാധനമാണ് നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ പൊളിച്ചെടുക്കണം, ശകലം കഷ്ടപ്പാടാണ്. അപ്പം ഈ നമ്മുടെ കാരണവന്മാർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്, നമ്മളായിട്ടാണ് ഇപ്പോൾ ഇതൊന്നും ചെയ്യാത്ത. അപ്പം ഈ കണ്ടുവരുന്ന ഇനിയുള്ള പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെയുള്ള കുക്കിങ്ങിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗുണങ്ങളുള്ള സാധനമാണ്. ഇത് നമുക്കിനി നമ്മുടെ കിച്ചണിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനത്തെ കാര്യം ഇതുപോലെ വട്ടം കട്ട് ചെയ്തിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചതുകൊണ്ട് ഈ നൂൽ ഇങ്ങനെ ഇഴഞ്ഞു വരും, അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ പയ്യെ ചുറ്റിയെടുക്കണം. ഉണ്ടോ, ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും കട്ട് ചെയ്യുമ്പോഴും ആ നൂലിങ്ങനെ പയ്യെ നമ്മൾ ചുറ്റി ചുറ്റി എടുക്കണം കയ്യിൽ. ഇപ്പോൾ ഇത്രയും തന്നെ കട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇത് കണ്ടില്ലേ, കയ്യെ കണ്ടിരിക്കുന്നത് ചുറ്റി ചുറ്റി നമ്മൾ ബാൻഡേജ് ചുറ്റി വെച്ചേക്കുന്ന പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ ആ നൂല് അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കണം. നമ്മളങ്ങനെ നല്ല റൗണ്ടിൽ അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ ഓരോന്നെടുത്തിട്ട് കൊത്തി കൊത്തി അരി. പിന്നെ ഇതുകൊണ്ട് നമുക്ക് വേറൊരു ഗുണം, നമ്മളങ്ങനെ വട്ടം അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, ഇതുകൊണ്ട് വേറെ ഒരു ഗുണമുണ്ട് കേട്ടല്ലോ. ഈ റൗണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉപ്പിലിട്ട് രണ്ട് കാന്താരിയും ഉപ്പിലൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതും അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിതെല്ലാം പരീക്ഷിച്ച് നോക്കുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പിന്നെ നമുക്കിതിനെ അച്ചാറും ഇടാം. അപ്പം നമ്മൾ ഇനി ഇത് എങ്ങനെയാണ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അരിയുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഓരോന്നായിട്ട് കൈകളിൽ പയ്യെ അടുക്കി എടുത്ത് വെച്ച് എന്നിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊത്തി അരിയുക. നമ്മളങ്ങനെ വാഴപ്പിണ്ടി കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു രണ്ട് പച്ചമുളകും ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു മൂന്ന് ചുമന്നുള്ളിയും പിന്നെ ശകല ഉപ്പും വെളിച്ചെണ്ണയും ഒരു മൂന്ന് തണ്ട് കരിയാപ്പിൻ്റെ ഇലയും കടുകും മഞ്ഞപ്പൊടിയും ഇതാണ് നമുക്ക് ഇതിന് വേണ്ട ആവശ്യമായ സാധനം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. നമുക്കതിനെ ഒന്ന് ഒടിച്ചിടാം. നമ്മൾ തേങ്ങ അങ്ങനെ ഒതുക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം.
ഇനി നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കടുക് അതിൻ്റെ അകത്തോട്ട് ഇട്ടിരിക്കുകയാണ്. കടുക് അങ്ങനെ എണ്ണ കിടന്ന് നിർത്തുവാടുകയാണ്. ഇനി നമ്മൾ ആ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പച്ചപ്പ് മാറി നിൽക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കരിയാപ്പിൻ്റെ ഇല നമുക്ക് അതിനകത്തോട്ടും തൂളി കൊടുക്കാം. ശകലം ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പെല്ലായിടത്തും പിടിക്കുന്ന പോലെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഇതിൽ തന്നെ നമ്മുടെ ഈ വാഴപ്പിണ്ടിയിൽ തന്നെ ഉള്ള വെള്ളമെല്ലാം ഈ സൈഡിൽ കുമ്പളവെള്ളമായിട്ട് വരുന്നത് ഈ വാഴപ്പിണ്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണ്. ഏകദേശം വേഗാറായി വരികയാണ്. നമുക്ക് ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അങ്ങനെ നമ്മളെല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ തോരനും ആ കൂടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഇനി നമുക്ക് അവനെ നമ്മുടെ ചോറിലേക്ക് ശകലം ഇട്ട് ഇളക്കി. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക, കാരണം നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.